ഹലോ ഗായ്സ്, ഇറ്റ്സ് നന്ദന ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈയിടെയായിട്ട് ഒരുപാട് കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. ഐ എം വെരി ഹാപ്പി. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ മേമേനെയും കസിനെയും കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളത്. ആൻഡ് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. നിധി വളർന്നതൊക്കെ റിയാദിലായതുകൊണ്ട് അവൾക്ക് ഇവിടെ പാലക്കാടുള്ള ടൂറിസം സ്പോട്ട്സൊന്നും അവൾ കണ്ടിട്ടില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇന്നൊന്ന് പോവാമെന്ന്. ഇന്ന് ആരൊക്കെയാ പോണേന്ന് വെച്ചാൽ, ഞാൻ, മേമ, നിധി, അമ്മമ്മ ആൻഡ് വലിയമ്മമ്മ. വലിയമ്മമ്മ എന്ന് പറയുന്ന അമ്മമ്മയുടെ അമ്മ. അമ്മയും സച്ചു ഇല്ല. സച്ചുവിന് ക്ലാസ് ഉണ്ട്. ഓൾറെഡി അവൻ അറ്റൻഡൻസ് ഒക്കെ കുറവായതുകൊണ്ട് അവനവിടെ ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അമ്മ അച്ഛനുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഈ സ്വെറ്റ് ഷർട്ട് എവിടുന്നാന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സുഡിയോ എന്നാണ്. ആൻഡ് ജീൻസ് ഫ്രം അർവാനിക്. സോ ആർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് പാലക്കാട് ഫോർട്ട്. ആക്ച്വലി കുറച്ച് ബോറിംഗ് ആയിരുന്നു. പിന്നെ നിധിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഞാനും കണ്ടിട്ടില്ലായിരുന്നു. ഞാനും കൂടുതൽ കാലം പഠിച്ചത് വയനാടായിരുന്നു. സോ പാലക്കാട് അങ്ങനെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഞങ്ങൾ പോയ സമയം നല്ല വെയിലുള്ളൊരു ടൈമായിരുന്നു. ആൻഡ് അമ്മമ്മയ്ക്കും വലിയമ്മമ്മയ്ക്കൊക്കെ നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് പെട്ടെന്ന് എല്ലാവരും ടയേർഡായി. ആൻഡ് പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനുള്ളത് പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. കാണാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലായിടത്തും കപ്പിൾസാണ്. ഓരോ മുക്കിലും മൂലയിലും ഒരാണും പെണ്ണും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു കേട്ടോ. സീരിയസ്ലി ഓൾമോസ്റ്റ് ഒരു 1 hour ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. ആൻഡ് കുറച്ച് നല്ല പിക്ചേഴ്സ് എടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. ആൻഡ് ഐ വിൽ ഷോ ദ പിക്ചേഴ്സ്. ഫോർട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നൂർജഹാൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. മേമ പണ്ട് കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്നും നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞാനും മേമയും കഴിച്ച ചെട്ടിനാട് ചിക്കൻ ബിരിയാണി, നിധി കഴിച്ചത് അമേരിക്കൻ ചോപ്സി, അമ്മമ്മയും വലിയമ്മമ്മയും 2 meals കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമും തട്ടി. അടുത്ത ഡെസ്റ്റിനേഷൻ റോക്ക് ഗാർഡൻ ആണ്. ഇവിടെ ഞാൻ വന്നിട്ടില്ല. വേർത്ത് വിസിറ്റ് ആണ്. അതായത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു ക്രിയേറ്റിവിറ്റി ലെവൽ അങ്ങേയറ്റം. അതായത് ഈ ഗ്രാനൈറ്റ് ടൈൽസ് എന്തൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. നേരിട്ട് കാണാനാണ് അടിപൊളി. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് ഓരോന്നും ഓരോ പിക്ചേഴ്സ് ലൈക്ക് അവർ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല ഒന്നും. നിങ്ങൾ വീഡിയോ കണ്ടോളൂ. സോ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ്. ഞങ്ങൾ ആദ്യം തന്നെ റോപ്പ് വേയിലാണ് പോയത്. ഞാൻ
ഇവിടെ ആദ്യമായിട്ടല്ല, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ 9th മറ്റേ പഠിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട മലമ്പുഴ ഡാമല്ല ഇപ്പോഴുള്ള മലമ്പുഴ ഡാം. പണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സും നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അതൊന്നുമില്ല, ആൻഡ് വെള്ളത്തിലൊക്കെ ഫുൾ വേസ്റ്റ് ഒക്കെ ആയിട്ട് ഒട്ടും വൃത്തിയില്ലാണ്ടൊക്കെയാണ് ഇപ്പോൾ ഡാമുള്ളത്. ബട്ട് നിധി നല്ല ഹാപ്പി ആയിരുന്നു, അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. റോപ്പ് വേയിലൊക്കെ അവൾ ആദ്യമായിട്ടായിരുന്നു കയറുന്നത്. റോപ്പ് വേ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് നടന്ന് ഒരു ചെറിയ കടയിൽ കയറിയിട്ട് സർബത്തും ചായയും ഒക്കെ കുടിച്ചു. പ്രത്യേകിച്ച് ആരുമില്ല, കാലിയാണ്. ഞാനൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. ഞങ്ങൾ കറക്റ്റ് സ്പീഡ് ബോട്ടിൽ കയറിയ സമയത്ത് മഴ ചാറാൻ തുടങ്ങി. എന്താണ് ടൈമിംഗ്! അതുപോലെ തന്നെ ഞങ്ങൾ കറക്റ്റ് നിർത്തിയപ്പോൾ മഴ നിൽക്കുകയും ചെയ്തു. ഞങ്ങൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തതും ഡാമിൽ തന്നെയാണ്. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഡാമിൻ്റെ മേലൂടെ പതുക്കെ നടന്ന് സംസാരിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഡിന്നറും കൂടി ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ KPM എന്ന് പറഞ്ഞിട്ട് മണ്ണാർക്കാട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ആൻഡ് ഞങ്ങൾ നാനും ബട്ടർ ചിക്കനും ചപ്പാത്തി മഷ്റൂം കറി അങ്ങനെ ചിക്കൻ കറി അങ്ങനെ കുറേ കഴിച്ചു. സോ അത്ര തന്നെയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് കുറേ പേര് പറഞ്ഞിരുന്നു എന്നോട് ലോങ് വീഡിയോസ് ചെയ്യാൻ, പക്ഷേ എനിക്കെന്തോ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നൊരു പേടി, അതുകൊണ്ട് മാത്രമാണ്. ലോങ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.